ടൈനി വേൾഡ് മീഡിയയുടെ ചെമ്പ്ര പീക്ക് എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഉള്ളത് വയനാട്ടിലെ ചെമ്പ്ര പീക്ക് എന്ന് പറയുന്ന ഏറ്റവും ഉയരമുള്ള ഒരു മലയ്ക്ക് മുകളിലാണുള്ളത്. ഇവിടെ കയറി എത്താൻ തന്നെ ഏകദേശം 2 മണിക്കൂർ എടുത്തിട്ടുണ്ട്. അതിന് ഒരുപാട് വിശേഷങ്ങളുണ്ട്. ആ വിശേഷങ്ങൾ എല്ലാവരും കാണേണ്ടത് തന്നെയാണ്. ഏറ്റവും ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ആ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ വരെ മാത്രമേ വാഹന സൗകര്യമുള്ളൂ. ജീപ്പിൽ വരണം. ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്നിട്ട് വേണം പോവാൻ. ഒരു മൺ റോഡിലൂടെയാണ് യാത്ര ചെയ്യേണ്ടത്. യാത്ര ചെയ്യുമ്പോൾ മനോഹരമായ കാഴ്ചകളുണ്ട്. നല്ല ഭംഗിയുള്ള മരങ്ങളും അതേപോലെ തന്നെ ഇതിൻ്റെ താഴ്വരകൾ വളരെ ഏറെ മനോഹരമുള്ളതാണ്. അയ്യോ, ഒരു ഇനി 1.5 കിലോമീറ്റർ വന്നിട്ടുള്ളൂ. ഇനി 1.5 കിലോമീറ്റർ കൂടി കുത്തനെ ചെങ്കുത്തായ മലയാണ്. ഈ മലയ്ക്ക് ഇപ്പം കാണുന്ന മലയുടെ മുകളിലെത്തി അവിടുന്ന് വീണ്ടും ഒരു വേറൊരു മലയുണ്ട്, ഇതിൻ്റെ ചെമ്പ്ര പീക്ക്. അപ്പോൾ അവിടത്തേക്കാണ് പോകുന്നത്. ആ കേറിക്കാ കേറിക്കാ. ഇപ്പം വെയിലില്ലാത്ത കുറച്ച് കിട്ടിയത് അല്ലേ. ഈ വെയിലെന്ന് പറഞ്ഞു കിട്ടിയാൽ കുറച്ചൊരു സമാധാന. അപ്പോൾ അതങ്ങ് താഴേന്ന് വരുന്നുണ്ട് കുറേ ആൾക്കാർ. മേലോട്ട് നോക്കുമ്പോൾ പേടിയാന്ന് കുറേ ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട്. ആ വടിയെല്ലാം കുത്തി പിടിച്ചാൽ പോട്ടെ. റൈറ്റ്, ഇനി എത്ര 1 കിലോമീറ്ററാ? 1.5 ഇനി 1.5. താഴെന്നേ പറയുന്നത് 1.5. എങ്ങനെയുണ്ട് മോളെ? ഈണിച്ച് മുകളിലേക്ക് എത്തുന്നവർക്ക് പ്രകൃതി തന്നെ നല്ല തണുത്ത തെളിനീര് ഉറവ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഓരോ വല കയറുമ്പോ എത്തി എന്നാ വിചാരിക്കുന്നേ. ഇതിന് ലാസ്റ്റ് ഇതിന്റെ അറ്റത്ത് വരെ കയറണം. ഇനി അതിന്റെ മേലെ കയറിയിട്ട് അവിടെ നിന്ന് അതിന്റെ ടോപ്പ് ഉണ്ടാ. ആ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് മേഘങ്ങളെ തൊടാൻ പറ്റും. അത്ര ഏതാ കണ്ടില്ല അവരടുത്തുകൂടെ ഉള്ളത്. ആ ഇതാണ് ഇതിന്റെ പീക്കിലുള്ളൊരു കുളം. വളരെ വലിയൊരു കുളമാണ്. നേരത്തെ കണ്ട ചെറുതാണ്. ഇവിടെ ആനയും അതുപോലുള്ള മൃഗങ്ങളൊക്കെ വരുന്ന ഒരു സ്ഥലമാണ്. ഇതിന്റെ ഏറ്റവും ടോപ്പിലാണുള്ളത്. ഇനിയും കുറച്ചുകൂടി മേലോട്ട് പോവാനുണ്ട്. അത് ആ ഹൈറ്റിലേക്ക് പോവാനുണ്ട്. പക്ഷേ അവിടെ പോവാൻ അവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആൾക്കാരൊന്നും ഇല്ല. അതുകൊണ്ട് ഇവിടെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നല്ലാണ് ഇതിൻ്റെ ഷേപ്പ് മനസ്സിലാവുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ ഭാഗത്തേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് എന്നാ ഹാർട്ടിൻ്റെ ഷേപ്പ്. ആ ഇതിൻ്റെ പീക്ക് അവിടെ നിന്ന് അങ്ങോട്ട് മേലേക്ക് ആരും പോകില്ല അല്ലേ. ഇല്ല, ഇല്ല, എപ്പോഴും വെള്ളം ഉണ്ടാവൂലെ. ഇല്ല അല്ലേ. ഇത് എത്ര ഹൈറ്റിലേക്ക് ഉള്ളത്? 1300 മീറ്റർ. ഈ സമുദ്രത്തിൽ നിരപ്പുന്നു അല്ലേ. ഈ കുളത്തിന്റെ ഹാർട്ട് ഷേപ്പ് കൃത്യമായിട്ട് മനസ്സിലാവാൻ ഇതാ ഈ പാറക്കെട്ട്, ചെറിയ പാറക്കല്ലുകളുടെ മുകളിലേക്ക് പോയാൽ എന്നാണ് മനസ്സിലാവാന്ന് പറയുന്നത്. ഇവിടെ നിന്നാലാണ് മനസ്സിലാവാന്ന പറയുന്നത്. ഒന്ന് നോക്കാം. ഓക്കെ, ഏകദേശം അതിന്റെ ഷേപ്പ് ഉണ്ട്. ആ ഹാർട്ട് ഷേപ്പ് കിട്ടിയിട്ടുണ്ട്.
ഇതിൻ്റെ ഏകദേശം ആൾക്കാർ കയറുന്ന അതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും ഉള്ളത്. വളരെ ഭംഗിയേറിയ ഒരു സ്ഥലമാണ്. ഒരു ദിവസത്തെ മുഴുവൻ ഒരു ഒരു വൺ ഡേ യാത്രയ്ക്കുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ ഈ കുളത്തിന് ചുറ്റിലും ഈ ഒരു തടാകം പോലെ ഉണ്ട്, അതിന് ചുറ്റിലൂടെ കടന്നു വന്ന് അവിടെ ആ എൻഡിലെത്താനൊക്കെ പറ്റും. അവിടെ ഏകദേശം അടുത്ത ആൾക്കാരൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് ആ കാഴ്ചയും കൂടി ഒന്ന് കാണാം. ഇതാണ് ചെമ്പ്ര പീക്ക്, അതിൻ്റെ പിന്നെ ഏറ്റവും ടോപ്പിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ ആണിത്. ഏകദേശം വയനാട് ജില്ലയുടെ ഏകദേശം മുഴുവൻ ഭാഗങ്ങൾ ഇതിൽ നിന്ന് കാണാവുന്നതാണ്.